എല്ലാവരും മാധ്യമങ്ങളെ മാധ്യമങ്ങൾ ഇപ്പൊ ഇന്ത്യയെ രക്ഷിച്ചു കളയും, അല്ലെങ്കിൽ രക്ഷിക്കാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട്. മാധ്യമങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇത് ഇത്രയും നിഷ്കളങ്കരാണോ നമ്മൾ എന്ന ചോദ്യമാണ് അങ്ങനെ വിഷമിക്കുന്നവരോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു വാചകമാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ് എന്ന്. തെറ്റാണ്. മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളല്ല, കോർപ്പറേറ്റുകൾ തന്നെയാണ് മാധ്യമങ്ങൾ. മാധ്യമങ്ങൾ എന്നാൽ കോർപ്പറേറ്റുകൾ തന്നെയാണ്. അല്ലാതെ ഏതൊക്കെയോ കോർപ്പറേറ്റുകൾ ഇവിടെയുള്ള സ്വതന്ത്ര മാധ്യമങ്ങളെ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയൊന്നുമല്ല. ഞാൻ ഒരു കോർപ്പറേറ്റിന്റെ എംപ്ലോയിയാണ്, ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് കോർപ്പറേറ്റിന്റെ എംപ്ലോയിയാണ് ഞാൻ. അപ്പൊ നമ്മൾ മുന്നിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സത്യത്തില് നമ്മുടെ മുന്നിൽ വരുന്ന നമുക്കിങ്ങനെ അനുഭവവേദ്യമായ ഓബ്വിയസ് ആയിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളായിരിക്കില്ല. അപ്പൊ അതിലൊരു ഉദാഹരണം പറഞ്ഞാല് ഇന്ത്യയിൽ ഏതാണ്ട് 880 സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകൾ ഉണ്ട് എന്നാണ് കണക്ക്, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ കണക്ക് പ്രകാരം. അതിൽ 330-340 ഇടയ്ക്ക് ന്യൂസ് ചാനലുകൾ ഉണ്ട് എന്നാണ് കണക്ക്. ഇതെല്ലാം കൂടി നിയന്ത്രിക്കുന്നത് ഏതാണ്ട് 20-ൽ താഴെ കോർപ്പറേറ്റുകളാണ്. ഇതിൽ കുറെ വ്യക്തികളും ഉൾപ്പെടും. ഈ വ്യക്തികളൊക്കെ മത്സരിക്കുന്നത് കോർപ്പറേറ്റുകളാവാനാണ് എന്നത് വേറെ കാര്യം. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ചാനലുകളും ഒക്കെയുണ്ട്. പക്ഷെ അവരിൽ പലരും, ഭൂരിഭാഗം പേരും ഈ രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് നിൽക്കുന്നവരുമാണ്. കേരളത്തിലെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ചാനലിന്റെ ഉടമസ്ഥൻ ബി ജെ പി കാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബി ജെ പിയുടെ മെമ്പർ ഓഫ് പാർലമെന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് വളരെ ചെറിയൊരു കാര്യമാണ് സത്യത്തിൽ. ഇതിന്റെ ലാർജർ പിക്ചർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് 18 എന്ന് പറയുന്ന ശൃംഖല. നെറ്റ്വർക്ക് 18 എന്ന് പറയുന്ന ശൃംഖല 26 രാജ്യങ്ങളിലായിട്ട് 16 ഭാഷകളിൽ അവർക്ക് ചാനലുകളും പത്രങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഉണ്ട്. ഇനി ഇവർക്ക് ഉള്ളത് ഇത് മാത്രമല്ല, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മുഴുവനായും മൊണോപ്പളൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ കോർപ്പറേറ്റുകൾ. അതായത് നിങ്ങളുടെ വീടുകളിലേക്ക് ഏതൊക്കെ ചാനലുകൾ എത്തണമെന്ന് തീരുമാനിക്കുന്നതും മുതൽ ഈ ചാനലുകളിൽ എന്തൊക്കെ വരണമെന്ന് തീരുമാനിക്കുന്നത് വരെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഈ പ്രക്രിയയിൽ, ഈ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ വിളിച്ചിട്ട് വാർത്ത വായിക്കുന്ന ആളോട് നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പറയലല്ല, അതത്ര സിമ്പിളല്ല. അപ്പൊ അങ്ങനെ മൊണോപ്പളൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഇന്ത്യയിലെ മാധ്യമരംഗത്ത് വളരെ കാലമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഈ ക്രോസ് ഓണർഷിപ്പ് ഇൻ മീഡിയ എന്നുള്ളത്. ഈ ക്രോസ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്ക് ROCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഒരു ചാനലിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ് എന്ന് നോക്കിയാല് നിങ്ങൾക്ക് കുറച്ചു പേരുടെ പേര് കാണാൻ പറ്റും. അതില് ചിലപ്പോ ഇപ്പൊ ടാറ്റ ഗ്രൂപ്പ് ഓൺ ചെയ്യുന്ന ഒരു ചാനൽ, ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ് ROC പോയി എടുത്താല് അതിൽ ടാറ്റയുടെ പേരൊന്നും കാണില്ല. ഈ ക്രോസ് ഓണർഷിപ്പ് കിടക്കുന്നത് ഹിഡൻ ഷെയറുകളിലാണ്. കാരണം പല രൂപത്തിലുള്ള ഹോൾഡിംഗ് കമ്പനികളായിട്ടും സബ്സിഡിയറി കമ്പനികളായിട്ടും മറ്റു പല ബിസിനസ്സുകളും ചെയ്യുന്ന ഈ ആസ്തി കൊണ്ടാണ് ഇവർ ഈ മീഡിയ സ്ഥാപനങ്ങളെ കയ്യിൽ അടക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ക്രോസ് മീഡിയ ഓണർഷിപ്പ് എന്ന് പറയുന്ന സാധനം. ഇത് നമുക്ക് ലഭ്യമായ ROC പോലുള്ള സർക്കാരിന്റെ വെബ്സൈറ്റുകളിൽ പോലും നമുക്ക് ലഭ്യമല്ലാത്ത തരത്തിൽ വളരെ ഗോപ്യമായ, വളരെ ഹിഡൻ ആയ തരത്തിലാണ് ഈ മാധ്യമരംഗത്തെ മൊണോപ്പൊളി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ യഥാർത്ഥത്തിൽ പേടിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം. നമ്മുടെ ശത്രു മാമമാപ്പിളയൊന്നും അല്ല, അയാൾക്ക് പാവോ. എത്രയോ ഇത്തരത്തിലുള്ള വ്യക്തികളെക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള മാധ്യമങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ചാനലുകളെ പറ്റി പത്രങ്ങളെ പറ്റിയിട്ടാണ്, ഇതിനേക്കാളുമൊക്കെ അതിശക്തമായൊരു മാധ്യമമുണ്ട് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള സാധനമാണ്, അത് മൊബൈൽ ഫോൺ. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ വരുന്ന വിവരങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയെ നിയന്ത്രിക്കുന്നത്. ഇത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുകയല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹാർട്ട്ലാൻഡ്സിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞതിന്റെ ഒരു കാരണം എന്താണ് എന്നത് അന്വേഷിച്ചു പോയപ്പോ മനസ്സിലായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ഡൽഹി ആസ്ഥാനമായിട്ട് ഒരു NGO ഈ തെരഞ്ഞെടുപ്പിന് ഒരു 6 മാസം മുമ്പ് മുതൽ ഇന്ത്യയിലെ ഈ വാട്സപ്പുമായി ബന്ധപ്പെട്ട് വാട്സപ്പിൽ വരുന്ന സന്ദേശങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അതേക്കുറിച്ചിട്ടൊരു പഠനം നടത്തിയിരുന്നു.
ആ പഠനത്തിൽ നിന്നും വ്യക്തമായ ഒരു കാര്യം, കേരളത്തിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം, അതിന്റെ ചിത്രങ്ങൾ, അതായത് മുസ്ലിം ലീഗിന്റെ കൊടി അടങ്ങുന്ന ചിത്രങ്ങൾ വെച്ച് നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള വാട്സപ്പ് ക്യാമ്പയിനാണ് ബി ജെ പി ഹിന്ദി ഹാർട്ട്ലാൻഡ്സിൽ നടത്തിയിട്ടുള്ളത്. ഇത് പാകിസ്ഥാന്റെ കൊടിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ അത് വിശ്വസിക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഇത് വലിയ തോതിൽ, വമ്പിച്ച തോതിൽ ഹിന്ദി ഹാർട്ട്ലാൻഡ്സിൽ ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അവരുടെ ഒരു പഠനത്തിൽ പറയുന്നത്. പ്രോട്ടോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ, ആ പഠനം അവർ പുറത്തു വിട്ടിട്ടില്ല. അപ്പം ഈ രൂപത്തിൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് വരുന്ന സന്ദേശങ്ങൾ, സാധി ചതുർവേദി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിനെ നിങ്ങൾ കേട്ടു കാണും, ഐ ആം എ ട്രോൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ്. എങ്ങനെയാണ് ഹിന്ദുത്വത്തിന്റെ ഡിജിറ്റൽ ആർമി പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വളരെ വിസ്തരിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് റിപ്പോർട്ടാണ് ഈ സാധി ചതുർവേദിയുടെ ഐ ആം എ ട്രോൾ എന്ന പുസ്തകം. ഐ ഹൈലി റെക്കമെൻഡ് ടു റീഡ് ഇറ്റ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്, ബി ജെ പിയുടെ ഐ ടി സെല്ലിന് ഇന്ത്യയൊട്ടാകെ 300,000 വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. 300,000 വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. ഒരു ഗ്രൂപ്പിൽ വാട്സപ്പിന്റെ പിന്നെ ലിമിറ്റേഷൻസ് വെച്ച് 256 പേരാണ്. ഇത് വാട്സപ്പിന്റെ മാത്രം കഥയാണ്. ടെലഗ്രാമിലാണെങ്കിൽ ദേർ ഇസ് നോ ലിമിറ്റ്, എത്ര പേരെ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പൊ 300,000 ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് എല്ലാ ദിവസവും എന്തൊക്കെ മെസ്സേജാണ് അയക്കേണ്ടത് എന്ന് സംഘടിതമായി തീരുമാനിക്കാനുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനം ദശാബ്ദങ്ങളായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു.